അവന് സാധ്യമാകുന്ന ജ്ഞാനബോധനങ്ങളെ പിതാവായ നബി സൃഷ്ടി അർമ്മ നിർവഹിക്കപ്പെട്ട ശേഷമായി പറയുന്നുണ്ട് ആദമിനെ സകല സൃഷ്ടി ജാലങ്ങളെയും കുറിച്ച് പഠിപ്പിച്ചു എന്നതാണ് വായിച്ചും പഠിച്ചും അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു വെക്കാൻ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഖുറാൻ ആദ്യമായി അവതീർണമാകുന്നത് ഇപ്രകാരം മനുഷ്യ നന്മക്കായ ലോകത്ത് അവതരിക്കപ്പെട്ട എല്ലാ ദർശനങ്ങളും ജ്ഞാന മഹാത്മ്യത്തെക്കുറിച്ച് മഹാത്മ്യത്തെ കുറിച്ച് വാചാലമാക്കുന്നുണ്ട് മനുഷ്യർക്കിടയിൽ തന്നെ ചിലരെക്കാൾ ഉന്നത സ്ഥാനത്തിലായിരിക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസത്തിനടിസ്ഥാനത്തിലായിരിക്കണം എന്നത് സർവാംഗീകൃത സാമൂഹ്യക്രമം തന്നെയാണോ ജാതിയോ വർണ്ണമോ സാമ്പത്തിക ശേഷിയോ പരിഗണിക്കുന്നതിനപ്പുറം ഓരോരുത്തരുടെയും വിദ്യാഭ്യാസമാണോ പ്രതിഷ്ഠിക്കുന്നതിന് മാനദണ്ഡമാക്കേണ്ടത് പണ്ഡിതനും എങ്ങനെയാണ് സമന്മാരാകുക ഇന്നീ ലോകത്ത് വാഴ്ത്തപ്പെടുന്ന ചരിത്ര പുരുഷന്മാരൊക്കെയും അറിവിന്റെ ആകാശ വിശാലം പാലിപ്പുണർന്നവരായിരുന്നു

അറിവ് സമ്പാദനത്തിനും അതിന്റെ പ്രചരണത്തിനും സമയം ചിലവഴിക്കുന്നവനാണ് ഏറ്റവും എന്ന ഇസ്ലാമിക അധ്യാപനം ഏറെ ശ്രദ്ധേയമാണ് അർത്ഥം വാസ്തവത്തിൽ വിജ്ഞാനം അതിന്റെ ഭൗതിക വിനിമയവും ആത്മീയമായ പ്രതിഫലനവും സാധ്യമാകുമ്പോഴാണ് ഖുറാനും

സ്തുത്യർഹമായ ഞാനികളിൽ സർവശക്തനായ ക്രിസ്താവ് നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്നതും ആഴ്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു